എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു അങ്കിളിൻ്റെ അടുക്ക വന്നിരിക്കുകയാണ്. അപ്പം മമ്മിക്ക് പുറത്ത് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മിയും കൂട്ടിക്കൊണ്ട് എൻ്റെ അങ്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മയുടെ ആങ്ങളയുടെ മകൻ, എൻ്റെ അമ്മൂമ്മയുടെ ആങ്ങളയുടെ മകൻ. അപ്പോൾ പുള്ളി ഇടിച്ചക്കത്തോരൻ വെക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുള്ളിക്ക് ഇവിടെ നിന്നാണ്, പുള്ളിയുടെ ലോഡ്ജാണിത്, അതായത് ഹോസ്റ്റൽ, പുള്ളിയുടെ ഹോസ്റ്റലാണിത്. പുള്ളി ഹോസ്റ്റലാണ്, സ്വന്തമായിട്ടുള്ള ഹോസ്റ്റലുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് കുറേ പേര്. അപ്പോൾ നന്നായിട്ട് ഫുഡ് വെക്കും. ഞാനിവിടെ വന്നപ്പോൾ അങ്കിളിൻ്റെ മീൻകറി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീൻ്റെ ചാറ് കിടന്ന് തിളയ്ക്കുന്നുണ്ടോ. ഇനി ഇതിനകത്തേക്ക് അങ്കിൾ കഷ്ണങ്ങൾ വരക്കിയിടും. അങ്കിൾ അടിപൊളിയായിട്ട് പുരാവിലെ പുട്ടിൻ്റെ പയറ് കറി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇത് പുട്ടിൻ്റെ പയറുകറിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അങ്കിൾ, ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചക്കയ്ക്കുള്ള കാന്താരിയാണിത്. അതുപോലെ തന്നെ എന്താ ചക്ക ഇത് ആണ്, ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആ ഇപ്പം അങ്കിൾ അരിയുന്ന കാണിച്ചു തരും കേട്ടോ. വേണ്ട, ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പം ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആ ഈ രീതിയിലാണ് ഇങ്ങനെ. ഇത് കൊത്തച്ചക്ക ഇല്ലേ അങ്കിൾ, കൊത്തച്ചക്ക, ആ കൊത്തച്ചക്ക അരിയുന്ന ഈ രീതിയിലാണേ. കൊത്തച്ചക്ക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചക്ക. ഞാൻ ആ ചക്ക കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇതുപോലുള്ള ചക്ക, ഇതുപോലുള്ള ചക്ക കിട്ടുമ്പോൾ എങ്ങനെയാണ് തോരൻ വെക്കണേ, ആ പുറത്തെ മുള്ളെല്ലാം അങ്ങനെ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഈ രീതിയിൽ എടുക്കണേ. അതാണ്ട് ചെത്തുന്നത്, ഇത് ഈ രീതിയിൽ ചെത്തിയെടുക്കുക. പുറത്തെ മുള്ളെല്ലാം ഈ രീതിയിൽ ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ രീതിയിൽ ഇതിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ കൂഞ്ഞൊക്കെ വരും, അതൊക്കെ കളഞ്ഞേക്കണം. ആ അതാണ് ഈ രീതിയിൽ കൂഞ്ഞ് വരും, അത് കളഞ്ഞേക്കണം. മധ്യത്തിലുള്ള കൂഞ്ഞ്, ആ എന്നിട്ട് ഇതാണ്ട് ഒരു കഷ്ണം ഉള്ളി എടുക്കുക. ഉള്ളിയും ഇതുപോലെ തന്നെ കൊത്തിപ്പൊടിച്ച് അരിയുക. ഈ ഒരു ഉള്ളി മതിയായിരുന്നോ? ആ ഓ ഇത്രയും കേട്ടോ. അപ്പോൾ ഇത്രയും ഒറ്റ ഉള്ളി മതി കേട്ടോ. ആണ് ഒറ്റ ഉള്ളി. പിന്നെ ഇത്രയും മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അങ്കിൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ നമുക്ക് കാണാം. പാത്രമൊക്കെ വെച്ചു, പാത്രമൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ തോന്നി കഴിയുമ്പോൾ അങ്കിളിനകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ആണോ, വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കടുകൊക്കെ ഇട്ടാണ് നമ്മൾ പിന്നെ ഉഴുന്നെടുത്തിടുന്നു. എൻ്റെ ഉഴുന്നിട്ടു കടുകിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചത്, ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇടുക. എന്നാ കുറച്ച് വെളുത്തുള്ളി അങ്കിൾ ചതച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്തിട്ടു. ആ കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഇതാണ്ട മമ്മിയുണ്ട് കേട്ടോ. എൻ്റെ മമ്മിയും വന്നിട്ടുണ്ട്. അങ്കിളിനെ ഞാൻ പിന്നെ കാണിക്കുക. അങ്കിൾ പാചകത്തിന് തിരക്ക് നിൽക്കുകയാണ്. അപ്പോൾ കേട്ടോ, ആ ഷെഫിൻ്റെ ഡ്രസ്സാ, അതെ ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഉള്ളിയും എടുത്തിട്ടു. അപ്പോൾ ആദ്യം നിങ്ങളിടുമ്പോൾ ആദ്യം ഉള്ളി ഇട്ടിട്ട് ഇതിട്ടാൽ മതി. ഞങ്ങൾ സംസാരിക്കുന്നതിലേക്ക് അതങ്ങ് വിട്ടുപോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കുക. ആ മമ്മി ഇളക്കിക്കോ, മമ്മി മമ്മി ഏൽപ്പിച്ച് ഇളക്കാനായിട്ട്. അല്ല ഇതിനെ നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ്. കൈക്കണക്കാണ് അങ്കിളിന്, എന്താണ്ട അങ്കിൾ വേണ്ട, കൈക്കണക്കിൽ ഉപ്പ് വാരി ഇടുന്നുണ്ടോ. അണ്ണാണ്ടോ, അങ്കിൾ ഉപ്പിട്ടു. ആ അപ്പോൾ അതെ, എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കുടയണം കേട്ടോ. കുറച്ച് ശകലം വെള്ളം കുടയണം. ഇത് ശകലം വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ലേശം, അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം അത്രേ ഉദ്ദേശിച്ച അതിന്. അപ്പോൾ ഇതിന് കൂട്ടി വെച്ചിട്ട് ഉണ്ടോ, ഇതിലിരുന്ന് നമുക്കിത് ആദ്യം ഇത് വേവണം. അല്ല ഇവിടെ അങ്കിൾ തേങ്ങ തിരുമ്പുന്ന ഇതാണ്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ്, ഈ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അങ്കിൾ തേങ്ങ തിരുമ്പ് എടുക്കണേട്ടോ.
കേട്ടോ. അതിൽ തിരുമ്മിയ തേങ്ങയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ അതിനകത്ത് അങ്കിൾ തേങ്ങ തിരുമ്മി എടുക്കുന്നതാണ്. രണ്ട് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അതേണ്ടേ, ഇതിപ്പോ അങ്കിള് ഇത് പകുതി വേണ്ടല്ലേ. ആ ഓക്കെ. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ജീരകം, കാന്താരി, നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി, പിന്നെ അതേണ്ട മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി. ഇനി അതിലേക്ക് ആ തേങ്ങ കൊടുക്കുക, നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ. തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ഈ തേങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല, നമുക്കൊക്കെ കുറച്ച് മതി. അതൊന്നും വീടുകളിൽ ഉപയോഗിക്കാൻ പക്ഷെ കൂട്ടിയെടുക്കാം. ആ ഓക്കെ ഓക്കെ. അണ്ടാ അപ്പൊ അതാണ്ട അങ്കിൾ ഇതാണ്ട് ഈ രീതിയിൽ ഇതിനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കും. ഇത് വെന്തിട്ടുണ്ടല്ലേ, വെന്തു. ആ അപ്പൊ ഇനി അരപ്പും കൂടി അങ്കിൾ ഇതിനകത്തേക്ക് തട്ടിയിടുക. ആ ഇളക്കാതെ അങ്കിള് പറയണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇട്ട് ഇതിനെ ഞങ്ങൾ കൂട്ടി വെക്കുക. ഓക്കെ, രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കുക. ഇത് ഇളക്കാൻ പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏത് പാത്രത്തിൽ വെക്കുമ്പോഴും തീ കുറച്ച് വെക്കാൻ പറയാം. ആ അപ്പോൾ ഇത് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇത് അടിക്കി പിടിച്ചു പോകും, വെള്ളം വറ്റിപ്പോൾ അവസാനം ഇത് വേവാതിരിക്കും. അപ്പൊ അത് തീ കുറച്ചിട്ടിട്ട് വെന്ത് വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഞാനിത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അങ്കിൾ ഇത് എന്റെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുന്നു. സൂപ്പർ സാധനം കേട്ടോ. ഞാനേ നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. എന്റെ മമ്മി എന്റെ മമ്മി കഴിക്കുന്ന കാണിച്ചു തരാവേ കേട്ടോ. കഴിച്ചിട്ട് പറഞ്ഞ മീ അടിപൊളിയല്ലേ. അതോ നല്ല സൂപ്പർ സാധന. എന്റെ പാചകക്കാരനായ അങ്കിളിന്റെ അടിപൊളി ഇടിച്ചൊക്കെ തോരനാണ് ഞാൻ നിങ്ങളെ കാണിച്ച് പ്രിപ്പയർ ചെയ്ത്. അപ്പൊ ഇനി ഞാൻ അങ്കിളിനെ കാണിക്കാം കേട്ടോ. ദേശീയ സലാഡും കൂടി കാണിക്കുകയാണേ. അപ്പൊ ഇതിനകത്തിപ്പം ഇഞ്ചി ചതച്ചതുണ്ട്, ഉള്ളി ഉണ്ട്, സവാള ഈ രീതിയിൽ അരിഞ്ഞ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ സവാള, പിന്നെ അതാണ്ട ഈ രീതിയിൽ അരിഞ്ഞ കുക്കുംബർ, പിന്നെ ഇഞ്ചി ചതച്ചത്, തക്കാളി. ആ അതാണ്ട് ഇനി പുളിവെള്ളം കേട്ടോ ഇതിനകത്ത് ഒഴിക്കാൻ പോണത്. നമ്മുടെ വാളം പുളിയുടെ വെള്ളമാണ് ഇപ്പൊ ഇതിനകത്ത് അങ്കിൾ ഒഴിക്കാൻ പോണത്. കണ്ടോ, തൈരിന് പകരമായിട്ട് അങ്കിള് പുളിവെള്ളം ചേർക്കുകയാണ് കണ്ടോ. പുളി പിഴിഞ്ഞെടുത്തു, അതിനകത്ത് ആ വെള്ളം അതിനകത്ത് ചേർത്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കണ്ടോ. അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു,
അപ്പോൾ വേണ്ട ഇനി അടുത്ത് ഇച്ചിരി മുളക് പൊടി ഇടുന്നു അതിനകത്തോട്ട്. വേണ്ട മുളക് പൊടി ഇട്ടു. ആ അതാണ്ട് ഉപ്പിട്ടു. ആ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ശകലം വിനാഗിരിയും കൂടെ ചേർക്കുകയാണേ. വിനാഗിരി അത്രയും വിനാഗിരി ഒഴിച്ചു. ആ ഇനി ഇതേണ്ട കറിവേപ്പിലയും കൂടി ഇട്ടു. ആ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ഇടാം. ആ എന്നിട്ട് ഇതേണ്ട കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കുക. ഞാൻ പണ്ടൊരു കറി പറഞ്ഞതുപോലെ കൈ കൊണ്ട് ഇളക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക രുചി. സ്പൂണിട്ട് ഇളക്കുന്നതും കൈ കൊണ്ട് ഇളക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കാണുന്നവരൊക്കെ അയ്യത് കൈ കൊണ്ട് ഇളക്കുന്ന അങ്ങനെയല്ല. കൈ കൊണ്ട് ഇളക്കി കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് ചോറ് വാരുത്തിനും കൈ കൊണ്ട് നമ്മൾ ഇളക്കി നമ്മൾ ചോറ് കഴിക്കുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ സലാഡ് എന്ന് പറയുന്നത്. തൈരൊന്നും ചേർക്കാതെ ഈ രീതിയിൽ നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് പറയാവേ ഈ സലാഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പർ സാധനം കേട്ടോ. അപ്പം തൈരില്ലാതെ ഇങ്ങനെയും നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പങ്കൽ എടുക്കാൻ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ പഠിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാവേ. അപ്പോൾ ശരിയാ. അപ്പോൾ അതേണ്ടേ ഇതെൻ്റെ അങ്കിളാണ് കേട്ടോ. അതായത് എൻ്റെ മമ്മിയുടെ അമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. അങ്കിൾ ഇവിടെ ഹോസ്റ്റൽ നടത്തുകയാണ്. അപ്പം അങ്കിൾ തന്നെയാണ് പാചകം ചെയ്യുന്നതും എല്ലാം. അപ്പം അങ്കിളിനെ കൂടി അങ്ങനെ. അപ്പം അങ്കിളിൻ്റെ ഇടിച്ചക്ക തോരനാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ. അപ്പം അങ്കിളിനെ ഞാൻ കാണിച്ചു. അപ്പോൾ എല്ലാവരും ആ ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം പുതിയതായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർക്ക് എല്ലാവരോടും തരാം.